എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രപഞ്ചം എന്ന മഹാത്ഭുതത്തെ എന്ന പടഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു അത്ഭുതം എന്ന് പറയാവുന്ന തരത്തിലുള്ള നമ്മുടെ വൻകരകളെയും സമുദ്രങ്ങളെയും കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ ആറാമത്തെ യൂണിറ്റായ വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ മുൻപ് പറയേണ്ടായി, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയെ നീല നിറത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്തായിരുന്നു? ആ, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നീല നിറത്തിൽ കാണപ്പെടുന്നത്. അത്തരത്തിൽ ആ നീല നിറത്തിലുള്ള ഭാഗമാണ് സമുദ്രങ്ങൾ. ഈ നീല നിറമല്ലാതെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് നമുക്കവിടെ വൻകരകളായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു മാപ്പ് കാണാവുന്നതാണ്. ആ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ആ വൻകരകളെ പല കളറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമുദ്രത്തെയാണ് നീല കളത്തിൽ കളറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല രാജ്യങ്ങളും പല ആളുകളും കണ്ടെത്തിയത് ഇത്തരത്തിൽ ഉള്ള സമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തിയത് ഇത്തരത്തിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ പലരും സമുദ്ര യാത്രകൾ നടത്താറുണ്ട്. അപ്പോൾ സമുദ്രത്തിലൂടെയുള്ള യാത്രയിലൂടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനും സാധിക്കാറുണ്ട്. എന്നാൽ കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുമോ? നമുക്കിപ്പോൾ ആ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കരയിലൂടെ അത്തരത്തിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? ആ പല വൻകരകളുടെയും ഇടയിലായിട്ട് സമുദ്രങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ വൻകരയിലൂടെ നമുക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് സമുദ്രങ്ങൾ, അതുപോലെ എന്താണ് വൻകരകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണെന്ന് നമ്മൾ പറയണ്ടായി അല്ലേ. ഈ വിശാലമായ ജലഭാഗങ്ങളെയാണ് സമുദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് വൻകരകൾ? സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളുണ്ട്, ഇതാണ് വൻകരകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സമുദ്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതുപോലെ എന്താണ് വൻകരകൾ എന്ന് മനസ്സിലായി. ഓക്കെ, ഭൂമിയിൽ നമുക്ക് എത്ര വൻകരകളുണ്ട്, എത്ര സമുദ്രങ്ങളുണ്ട്, ഏതൊക്കെയാണ് വൻകരകൾ, ഏതൊക്കെയാണ് ആ സമുദ്രങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. നമുക്കിപ്പോൾ ആദ്യം വൻകരകളിലേക്ക് പോകാം. എത്ര വൻകരകളുണ്ട് ഭൂമിയിൽ? ആ 7 വൻകരകളാണുള്ളത്. നമുക്കിപ്പോൾ ആ പേരുകൾ അവിടെ കാണാവുന്നതാണ്. എന്തൊക്കെയാണ് നോക്കൂ, ഏതൊക്കെയാണ് ആ വൻകരകൾ നോക്കൂ. ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ആസ്ട്രേലിയ, തെക്കേ അമേരിക്ക, ഇതൊക്കെയാണ് വൻകരകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 7 വൻകരകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ വൻകര ഏതാണ്? ഏഷ്യ. ഏഷ്യയെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ഈ ഏഷ്യയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ വസിക്കുന്ന നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ അല്ലേ. ആ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ എന്ന വൻകരയിലാണ്. അപ്പോൾ ഏഷ്യൻ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമുക്കിപ്പോൾ ഒരു ആ ഗ്ലോബിലെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഏഷ്യ വൻകരയുടെ അതിൽ ഇന്ത്യയുടെ ഭൂപടം കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു രീതിയിൽ മാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടു, ഏഷ്യയെക്കുറിച്ചുള്ള കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് ഏഷ്യയെക്കുറിച്ച് പഠിക്കാനുള്ളത് നോക്കൂ. ആ ആദ്യത്തെ പോയിൻ്റ് തന്നെ, ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. കണ്ടോ, ഈ 7 വൻകരകളിൽ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. കണ്ടോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര ഏതാണ്? ഏഷ്യ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈന അല്ലേ. രണ്ടാമത്തെയോ? ഇന്ത്യ. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനക്കാർ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനക്കാർ വസിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഏഷ്യയിലാണ്. കണ്ടോ, അപ്പോൾ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഈ എവറസ്റ്റും. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഏഷ്യയിലാണ്. ഏഷ്യയിൽ എന്ന് പറഞ്ഞാൽ നേപ്പാൾ എന്ന രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഈ എവറസ്റ്റ് കൊടുമുടി ഹിമാലയൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും കൂടി ശ്രദ്ധിക്കണം.
ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂടുകൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാൻ സാധിക്കും. അതൊരു പ്രത്യേകതയാണ്, ഉണ്ടോ? ഒരുപാട് വൈവിധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട നോക്കൂ, ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇന്ത്യയിൽ, അതുപോലെ മഴ വളരെ കുറഞ്ഞ പ്രദേശങ്ങളും ഉണ്ട്, വർഷം മുഴുവൻ മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂട്, വലിയ ചൂടുമില്ല എന്നാൽ അത് തണുപ്പുമല്ല, അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വൈവിധ്യമാർന്ന കാര്യങ്ങളാൽ സമ്പന്നമാണ് ഏഷ്യ. പിന്നെ അവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം. കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ, അത് ചൈനയിലെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, നെൽകൃഷിയുടെ. പിന്നെ അടുത്തത് ഒരു നദിയാണ്, സിന്ധു നദി അല്ലേ. നമുക്കവിടെ അതിൽ പോയിന്റ് പറഞ്ഞാൽ നോക്കൂ, നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു, ഉണ്ടോ? ഏഷ്യയിലെ പല തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം. പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്, അതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, കണ്ടോ? ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും എവിടെയാണ്? ഏഷ്യയിലാണ്. ഇനി നമുക്കവിടെ ഒരു മലനിരകൾ കാണാൻ സാധിക്കുന്നു. ഏതാണ് ആ മലനിരകൾ? ഹിമാലയ മലനിരകളാണ്. തല ഉയർത്തി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം, കണ്ടോ? അപ്പോൾ അതും നമ്മുടെ ഏഷ്യയിലാണ്, കണ്ടോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിര അതും ഏഷ്യയിലാണ്. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന പേര് വന്നത്, കണ്ടോ? ഇന്ത്യയുടെ വടക്കായിട്ടാണ് ഈ ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഉൾപ്പെടെ ഒരുപാട് കൊടുമുടികൾ ഈ ഹിമാലയ പർവ്വതനിരകളിലുണ്ട്. അതുപോലെ തന്നെ ഹിമാലയ പർവ്വതനിരകളുടെ ഒരുപാട് ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞുമൂടിക്കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിനാണ് ആ ഹിമാലയം എന്ന പേരും കൂടി വന്നത്. ഹിമം എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് അല്ലേ. അപ്പോൾ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഹിമാലയം എന്നുള്ള ആ പേര് വരാനും കാരണം, ഉണ്ടോ? അപ്പോൾ ഏഷ്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് നമുക്കിവിടെ പറയാൻ പറ്റും. ഏഷ്യ എന്ന വൻകരയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്നാല് പോയിൻ്റ് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ വൻകര, അതുപോലെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഈ വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം സ്ഥിതി ചെയ്യുന്നതും ഏഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകരയും ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നതും ഏഷ്യയിലാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും എവിടെയാ? ഏഷ്യയിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പോയിൻറ്സ് ഉണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട പോയിൻറ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ദിവസം എടുക്കാനുള്ളൂ. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വൻകരയെക്കുറിച്ച് പറയാം.